ഹലോ, വെൽക്കം ടു മൈ ചാനൽ സഞ്ജൂസ് വേൾഡ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഓംലെറ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടി ഉപയോഗിക്കുന്നതിനേക്കാളും ഒരല്പം നേരം മുമ്പേ എടുത്ത് അതിന് തണുപ്പ് മാറിയതിന് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി നമുക്ക് ഈ മുട്ടയുടെ വെള്ള വേറെയും മഞ്ഞക്കരി വേറെയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു അഗ്രഭാഗത്ത് ഒരു ചെറുതായിട്ടൊരു തുളയുണ്ടാക്കിയിട്ട് അതിൻ്റെ വെള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മഞ്ഞക്കരി മറ്റൊരു പാത്രത്തിലേക്ക് കൂടി മാറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് ഇനി മൂന്ന് മുട്ടയെയും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ ഇത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്ന സമയത്ത് വെള്ളയിലേക്ക് മഞ്ഞ കഴിയുന്നതും വീഴാതെ തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അങ്ങനെ മൂന്ന് മുട്ടയും സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ വെള്ളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് എഗ് ബീറ്റർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഫോർക്ക് വെച്ചോ വിസ്ക് വെച്ചോ ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ വിസ്ക് വെച്ച് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ കംഫോർട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതൊരു വിസ്ക് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഒരല്പ നേരം നമ്മളിങ്ങനെ ബീറ്റ് ചെയ്ത് ഇത് നന്നായിട്ട് ഇങ്ങനെ പതപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ വിസ്ക് വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോഴേ കയ്യൊരല്പം വേദനയൊക്കെ എടുക്കും. എന്നാലും നമ്മളിത് എത്രത്തോളം നമ്മളിങ്ങനെ ഇത് ബീറ്റ് ചെയ്ത് നന്നായിട്ടിങ്ങനെ പതപ്പിക്കുന്നോ അത്രത്തോളം നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മുടെ ഈ ഓംലെറ്റിന്. അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നത് പോലെ നിങ്ങളിത് ചെയ്തെടുക്കുക. അപ്പോൾ ഇതങ്ങനെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മറ്റു ചേരുവകളൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു നുള്ള ഉപ്പൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള അളവിൽ നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഈ മുട്ടയുടെ വെള്ളയായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. അപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതാ കണ്ടല്ലോ, ഇതാ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ യോജിച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് മുട്ടയുടെ വെള്ളയും പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മഞ്ഞക്കരി ഒന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് മറ്റ് ചേരുവകളൊക്കെ ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിയും പച്ചമുളകൊക്കെ ചേർക്കാം കേട്ടോ ഇതിലേക്ക്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു നുള്ള ഉപ്പൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളയിലിട്ടിട്ടുണ്ട്, എന്നാലും ഇതിലേക്ക് കൂടി കുറച്ചുകൂടി ഇടുകയാണ്. ഒരു നുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല കളറ് കിട്ടും. അതുപോലെ തന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതങ്ങനെ നമ്മൾ വെള്ളം അടിച്ച് നന്നായിട്ട് പതപ്പിച്ചതുപോലെ ഈ മഞ്ഞ അങ്ങനെ അടിച്ച് പതപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഇതൊരല്പം എല്ലാം കൂടി ഒന്ന് മിക്സായി ആ ഒരു ടെക്സ്ചർ, ആ ഒരു കട്ടിയുള്ള ആ ടെക്സ്ചർ ഒന്ന് മാറിയിട്ട് ഒരല്പം ലൂസായി വരുന്നത് വരെ ഒന്ന് അടിച്ച് എടുക്കാം. അതിനുശേഷം ഞാനിവിടെ ആ ഒരു പാനിൽ ഒരു സ്പൂൺ അളവിലെ എണ്ണയൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നമുക്ക് ഈ പാനിലെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിതൊരു ലോ ഫ്ലെയിമിൽ ഗ്യാസിലൊന്ന് വെക്കുകയാണ്. അപ്പോൾ ഇതുപോലെ എണ്ണയൊക്കെ തേച്ചിട്ട് ഞാനിപ്പോൾ ഇതാ ഇവിടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അത്യാവശ്യം ഒന്നിങ്ങനെ ചൂടായി വരുന്നുണ്ട്. അധികം അങ്ങനെ നന്നായിട്ട് ചൂടാക്കാനൊന്നും പോകരുത്. ഒരല്പം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞയാണ് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ആ മഞ്ഞക്കരു മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പ്രത്യേകിച്ച് പിന്നെ എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ ഈ പാനിലെ എണ്ണ നേരത്തെ നമ്മൾ തടക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് തന്നെ മതിയാകും. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ആക്കിയെടുക്കാം. അപ്പോൾ പറ്റുന്നത് പോലെയൊക്കെ അതൊന്ന് നമുക്കൊന്ന് റൗണ്ട് ഷേപ്പ് ആക്കിയെടുക്കാം. പൊട്ടാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊരു ഏകദേശം ഇവിടെ റൗണ്ട് ഷേപ്പ് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ആ വൈറ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുകൂടി ഇതിലേക്കൊന്ന് മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് അത് ഈ മഞ്ഞയുടെ മുകളിൽ നമുക്ക് നന്നായിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും ഒരുപോലെയൊക്കെ ആവത്തക്ക വിധത്തിൽ നമുക്കതൊന്ന് ഒന്ന് ടച്ച് ചെയ്ത് അതൊന്ന് നല്ല റൗണ്ട് ഷേപ്പിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഒരു രണ്ടോ മൂന്നോ മിനിറ്റൊക്കെ മതിയാകും. അധികം അങ്ങനെ നിങ്ങൾ കുറേ സമയമൊന്നും അതങ്ങനെ മൂടി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് പെട്ടെന്ന് കുക്കായി കിട്ടും. രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോഴൊന്ന് നോക്കുക, അത് അതിൻ്റെ താഴെ നിന്നൊക്കെ നന്നായിട്ട് അങ്ങനെ ഇളകി വരും.
അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട് എന്നാണെങ്കിൽ അതൊന്ന് തിരിച്ചിടുക. അപ്പോൾ തിരിച്ചിട്ടിട്ടും അങ്ങനെ അധികം നേരമൊന്നും വെക്കേണ്ടതില്ല. ഒന്നോ രണ്ടോ മിനിറ്റ് കഴിയുമ്പോഴേക്ക് തന്നെ അത് നന്നായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പഞ്ഞു പോലെയാണ് ഇതിരിക്കുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, കണ്ടല്ലോ നല്ലൊരു പഞ്ഞു പോലെയാണ് ഇതിരിക്കുന്നത്. ഇത് കഴിക്കാനും നമ്മുടെ സാധാരണ ഓംലേറ്റ് കഴിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കത്തി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നന്നായിട്ട് തന്നെ കത്തി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ കൈകൊണ്ട് പിടിച്ചിട്ടൊക്കെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുറച്ച് സൂക്ഷിച്ചിട്ടൊക്കെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഷേപ്പിൽ തന്നെ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഓംലേറ്റ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.